ചെറുപുഴ ടൗണിനെ ജനസാഗരമാക്കി കർഷക മാർച്ച് കാർഷിക വിളകളുടെ വില തകർച്ചയും സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കുമെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് റവറന്റ് ജോസഫ് പാംപ്ലാനി മാർച്ച് ഉദ്ഘാടനം ചെയ്തു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ പല തലമുറയുടെ അധ്വാന ഫലം ഊറ്റിയെടുത്ത ശേഷം അവരെ വഴിയാധാരമാക്കാനുള്ള സർക്കാർ കർഷകരുടെ രോദനം ചെവിക്കൊള്ളാൻ കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ വൈദികരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് റവറന്റ് ജോസഫ് പാംബ്ലാനെ പ്രഖ്യാപിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു സമരത്തിൽ ഇറങ്ങുന്നത് സത്യമാണ് എങ്കിൽ അത് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ സമരത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാൽ ജനത്തിന്റെ അവകാശം സ്ഥാപിച്ചെടുത്തിട്ട് മാത്രമേ ഞങ്ങൾ തിരികെ കയറുകയുള്ളൂ എന്ന് ഇവിടുത്തെ ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക അത് ചെറുപുഴക്കാർക്കറിയാം അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട നായനാര് പ്രഖ്യാപിച്ചതാണ് വള്ളോപ്പള്ളി തിരുമേനിയല്ല ഏത് പുള്ളി വിളിച്ചു പറഞ്ഞാലും കാക്കടവ് പദ്ധതിക്കെതിരെ മലയോര കർഷകർ നടത്തിയ സമരം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത് അഡ്വക്കേറ്റ് ടോണി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ചിറ്റാരിക്കൽ ഫെറോന പള്ളിയുടെ കീഴിലുള്ള പള്ളികളിൽ നിന്നും പ്രകടനമായി എത്തിയ കർഷകർ ചെറുപുഴ ടൗണിൽ കേന്ദ്രീകരിച്ച് പ്രകടനമായി ടൗൺ ചുറ്റി ചെറുപുഴ സമ്മേളന നഗരിയിൽ സമാപിച്ചു വൻപിച്ച ജനക്കൂട്ടമായതിനാൽ ഗതാഗത നിയന്ത്രണത്തിനായി വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു ഫാദർ ജോസ് വെട്ടിക്കൽ ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ ഫാദർ ആന്റണി തെക്കേ മുറി ഫാദർ ജോമി തൊട്ടിയിൽ ബേബി നട്ടയാനി ഫിലിപ്പ് വെളിയത്ത് ജെ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ